നമസ്കാരം. കൊല്ലത്തെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അത് ഈഴവ സമുദായ അംഗങ്ങളെ ശ്രീനാരായണ വിശ്വാസികളെയൊക്കെ പറ്റിക്കാൻ നടത്തിയ ഒരു പേരിടൽ ചടങ്ങ് മാത്രമാണ് എന്ന തരത്തിൽ ചില ഫേസ്ബുക്ക് പോസ്റ്റുകളും കമൻറ്റുകളുമൊക്കെ, അതായത് വളരെ പ്രധാനപ്പെട്ട ശ്രീ കമൽജിത്ത് കമലാസനൻ, അതുപോലെ തന്നെ സുരേഷ് ബാലകൃഷ്ണൻ തുടങ്ങിയ പ്രമുഖരായ സാംസ്കാരിക സാമൂഹ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ചൂണ്ടിക്കാട്ടി തത്വമയി ന്യൂസ് കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി ചെയ്തിരുന്നു. ലോഗോ പോലും വേറെ ഏതോ ഒരു കമ്പനിയുടെ ലോഗോ, ഹിന്ദുസ്ഥാൻ യൂണിലിവറിൻ്റെ ലോഗോ അടിച്ചു മാറ്റി ഒന്ന് മോഡിഫൈ ചെയ്തെടുത്തതാണ്. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പടം പോലും ഒരിടത്തും വെച്ചിട്ടില്ല. ഇത് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല എന്തിനാണ് ഇങ്ങനെ തുറന്നു വെച്ചത്? കേരള ഓപ്പൺ യൂണിവേഴ്സിറ്റിയെ ഇത്തരത്തിൽ ഒരു പേര് മാറ്റി വിളമ്പിക്കൊണ്ട് ശ്രീനാരായണ വിശ്വാസികളെ മണ്ടന്മാരാക്കാനും ശ്രീനാരായണ ധർമ്മസംഘത്തെ അവരെ അവരുടെ പ്രവൃത്തികളെയൊക്കെ വെല്ലുവിളിക്കാനുമുള്ള ചില നീക്കങ്ങളല്ലേ ഇവിടെ കെ ടി ജലീലും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയത് എന്ന ചോദ്യമാണ് വ്യാപകമായി ശ്രീനാരായണ വിശ്വാസികളിൽ നിന്ന്, ഈഴവ സമുദായാംഗങ്ങളിൽ നിന്ന്, സാമുദായിക നേതാക്കളിൽ നിന്ന് ഒക്കെ ഉയരുന്നത്. ശ്രീ കിരൺ ചന്ദ്രൻ എസ് എൻ ഡി പിയുമായി ബന്ധപ്പെട്ട് വളരെ കാലമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്, സാമൂഹ്യ പ്രവർത്തകനാണ്, സാംസ്കാരിക പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ ശ്രീ കിരണിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഇന്നിപ്പോൾ രാവിലെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൂടി ഒന്ന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. ഇവിടെ ഈ പിണറായി വിജയനും കെ ടി ജലീലും ചില മന്ത്രിമാരുമൊക്കെ ചേർന്ന് നടത്തുന്ന ഹൈന്ദവ സമുദായാംഗങ്ങളെ, ഹൈന്ദവ വിശ്വാസികളെ അവഹേളിക്കുകയും അവരെ പറ്റിക്കുകയും ചെയ്യുന്ന പരിപാടി തുടരുകയാണല്ലോ. അപ്പോൾ തീർച്ചയായും ഇതിനെതിരെ അതിശക്തമായിട്ട് എല്ലാ സമുദായങ്ങളും ചേർന്ന് പ്രവർത്തിക്കണം. അതായത് ആചാര്യ ഗുരുസ്വാമികളുടെ പേരിൽ, ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ ഒരു യൂണിവേഴ്സിറ്റി ആരംഭിച്ചിട്ട് അത് ഒരു തരത്തിൽ പറ്റിക്കുന്ന രീതിയിലേക്ക്, അതിനെ ഒരു മറയാക്കി പിടിച്ചുകൊണ്ട് ഈഴവ പ്രീണനം എന്ന ഒരു കാര്യം വരുത്തി തീർക്കാൻ, എന്നാൽ ഒന്നുമില്ല, ഈഴവ സമുദായാംഗങ്ങളെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സമുദായങ്ങളെയൊക്കെ തന്നെ ഒഴിവാക്കി നിർത്തിക്കൊണ്ട് മറ്റ് മതങ്ങളെ പ്രീണിപ്പിച്ചുകൊണ്ട് അതും ചോദിക്കുന്നുണ്ട്. അതായത് ഈ ഒരു പേരിൽ, അതായത് ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ നേതാവിൻ്റെയോ അല്ലെങ്കിൽ ഒരു മുസ്ലിം മത ആചാര്യൻ്റെയോ ക്രിസ്ത്യൻ മതാചാര്യൻ്റെയോ പേരിൽ ഇത്തരത്തിൽ ഒന്ന് തുടങ്ങിയിട്ട് ഇങ്ങനെയായിരിക്കുമോ പ്രവർത്തിക്കുന്നത്, ഇത്തരത്തിൽ ഉടായ്പ് കാണിച്ചായിരിക്കുമോ പ്രവർത്തിക്കുന്നത് എന്നൊക്കെ തന്നെ ഒരുപാട് പേർ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ്റെ പേരിൽ സർക്കാർ ആരംഭിച്ച ഓപ്പൺ യൂണിവേഴ്സിറ്റിയുമായി എസ് എൻ ഡി പി യോഗത്തിനോ, എസ് എൻ ട്രസ്റ്റിനോ, ശിവഗിരി മഠത്തിനോ, മറ്റേതെങ്കിലും ശ്രീനാരായണീയ സംഘടനകൾക്കോ യാതൊരു ബന്ധവുമില്ല എന്ന്, ഇത് ഈ ഇതിലേക്ക് ശ്രീനാരായണ വിശ്വാസികളെയോ അല്ലെങ്കിൽ ശ്രീനാരായണ സാമുദായിക നേതാക്കന്മാരെയോ ഒന്നും ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണിച്ചതുപോലുമില്ല. അന്ന് നമ്മളും അത് വാർത്ത നൽകിയതാണ്. എന്ന് ആദ്യമേ പറയട്ടെ എന്ന് ആരംഭിച്ചുകൊണ്ടാണ് ശ്രീ കിരൺ ചന്ദ്രൻ ഈ പോസ്റ്റ് ആരംഭിക്കുന്നത്. ഒരു സ്ഥാപനത്തിന് ഗുരുവിൻ്റെ പേര് ചാർത്തിയാൽ സംഘടിതരല്ലാത്ത ശ്രീനാരായണ സമൂഹം തങ്ങൾക്ക് എന്തോ വലിയ സംഗതി ലഭിച്ചു എന്ന് കരുതി അന്ധമായി ഇടത് സർക്കാരിനെ പിന്തുണച്ചുകൊള്ളും എന്ന ധാരണയാണ് ഈ കുബുദ്ധിക്ക് പിന്നിൽ. ശ്രീനാരായണീയർക്ക് യാതൊരു പ്രയോജനവുമില്ലാത്ത ഒരു എല്ലിൻ കഷ്ണം ഇട്ടുകൊടുത്ത് വിവാദമാകാവുന്ന മുന്നാക്ക സാമ്പത്തിക സംവരണം ഉൾപ്പെടെ പല കാര്യങ്ങളും വളരെ നൈസായി പിണറായി സർക്കാർ നടപ്പിലാക്കി. ഇപ്പോഴത്തെ വിവാദം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ലോഗോയാണ്. കുറച്ച് പെയിന്റ് വാരി ആർക്കും മനസ്സിലാകാത്ത രീതിയിൽ എങ്ങനെയെങ്കിലും അടിച്ചിട്ട് മോഡേൺ ആർട്ടെന്ന് പറയുന്നത് പോലെയാണ് ഈ ലോഗോ. ഗുരുവിന്റെ പേര് ചാർത്തിയ പോലെ തന്നെ ലോഗോ എങ്ങനെയിരുന്നാലും അതും ശ്രീനാരായണീയരെ ബാധിക്കുന്ന വിഷയമേയല്ല. എങ്കിലും നിലവിൽ സാമൂഹ്യ പരിഷ്കാരങ്ങൾ നാടിന് സമർപ്പിച്ച മഹത് വ്യക്തിത്വങ്ങളുടെ പേരിൽ ആരംഭിച്ചിട്ടുള്ള ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതിൻ്റെ ലോഗോയിൽ ആ വ്യക്തിയുടെ ചിത്രം പതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ ഇടതുപക്ഷ സർക്കാർ കൊട്ടിഘോഷിച്ച യൂണിവേഴ്സിറ്റി ലോഗോയിൽ ഗുരുവിൻ്റെ പടം ഉൾപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് എന്ന് വിശദീകരിക്കണം. വിശ്വഗുരു ശ്രീനാരായണ ഗുരുദേവൻ്റെ ചിത്രം പൊതുസ്ഥാപനത്തിൽ പതിക്കാൻ സർക്കാരിന് നാണക്കേടാണോ മാനക്കേടാണോ എന്ന് ചോദിക്കുന്നു ശ്രീ കിരൺ ചന്ദ്രൻ. അതോ മനഃപൂർവ്വമുള്ള അവഹേളനമാണോ ഈ സമുദായത്തോടും ആ ലോക ഗുരുവിനോടുമുള്ള, ഗുരുസ്ഥാനീയനായ ആചാര്യനോടുള്ള ആ ഒരു വെല്ലുവിളിയാണോ ഇത് എന്ന് ചോദിക്കുന്നു ശ്രീ കിരൺ ചന്ദ്രൻ. പേരിൽ മാത്രം ഗുരുദേവൻ, ഭരണം നിർവഹിക്കേണ്ട മർമ്മസ്ഥാനത്ത് വൈസ് ചാൻസലറായി ഒരു മാന്യന്റെ മുഖംമൂടി അണിഞ്ഞ തീവ്രവാദി മുബാറക് പാഷ, കുറച്ച് മഞ്ഞച്ചായം തേച്ച ഒരു ഓഞ്ഞ ലോഗോയും, ഈ യൂണിവേഴ്സിറ്റിയുടെ വരവും അതിലേക്ക് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പിൻവാതിൽ നിയമനങ്ങളും എല്ലാം ദുരൂഹത നിറഞ്ഞതാണ്. മുസ്ലിം മത തീവ്രവാദ ഗ്രൂപ്പിന്റെ കരങ്ങളിലൂടെയാണ് പുതിയ നിയമനങ്ങൾ നടക്കുന്നത് എന്നും റിപ്പോർട്ടുണ്ട്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീ കെ ടി ജലീലാണ് എന്ന കാര്യം ഇവിടെയൊന്ന് ഓർമ്മിപ്പിക്കുന്നു. പിണറായി വിജയൻ ആർക്കൊക്കെയോ അടിമപ്പെട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്നു. അതിന് ഇവിടെ ഹൈന്ദവ സമൂഹത്തെയും ശ്രീനാരായണ വിശ്വാസികളെയും ഒന്നും കൂട്ടുപിടിക്കേണ്ട ആവശ്യമില്ല, അവരെ ഇതിലേക്ക് വലിച്ചെഴുക്കേണ്ട ആവശ്യമില്ല എന്ന് മാത്രം പിണറായി സർക്കാരിനോട് ഒന്ന് പറഞ്ഞുകൊള്ളുന്നു. അർഹതപ്പെട്ട യാതൊരു ആനുകൂല്യവും ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന പിണറായി സർക്കാർ ശ്രീനാരായണ സമൂഹത്തിന് നൽകിയിട്ടില്ല എന്ന സത്യാവസ്ഥ മറച്ചു പിടിക്കാനായി തലസ്ഥാനത്ത് തുറസ്സായ സ്ഥലത്തൊരു പ്രതിമയും, കൊല്ലത്ത് പേരിൽ മാത്രം ഒരു യൂണിവേഴ്സിറ്റിയും ഒന്നും തന്നില്ലെങ്കിലും വഞ്ചിക്കുകയും അവഹേളിക്കുകയും ചെയ്യരുത് സർക്കാരെ. ഗുരു ശ്രീനാരായണീയർക്ക് ഈശ്വരനാണ്. ഗുരു ശ്രീനാരായണീയർക്ക് മാത്രമല്ല, ലോകത്തിന് ഈശ്വരനാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ പാദാരവിന്ദങ്ങൾ പതിഞ്ഞ മണ്ണ് ഈ കേരളം എത്ര ധന്യമാണ്! അത്രയും ആ മഹത് വ്യക്തിത്വത്തെ, ആ ആചാര്യനെ, ലോകാചാര്യനെ, അദ്ദേഹത്തിൻ്റെ പേരിനെ, അദ്ദേഹത്തിൻ്റെ ആത്മീയതയെ ഒക്കെ തന്നെ വെല്ലുവിളിക്കുന്ന, വഞ്ചിക്കുന്ന പ്രവൃത്തിയാണ് ഈ ഇടത് സർക്കാർ കാട്ടിക്കൂട്ടിയിരിക്കുന്നത് എന്ന് ഞങ്ങൾ പറയുന്നു.
ഒട്ടേറെ ദുരൂഹതകൾ നിറഞ്ഞ യൂണിവേഴ്സിറ്റിയും അതിന്റെ ഭരണ നേതൃത്വവും ഇപ്പോൾ നടക്കുന്ന നിയമനങ്ങളുമെല്ലാം സർക്കാരിനെ സംശയത്തിന്റെ നിഴലിലാക്കുന്നു. ഉടനടി ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കണ്ട് നിജസ്ഥിതി ജനങ്ങളെ ബോധ്യപ്പെടുത്തണം, പൊതു സമൂഹത്തെ ബോധ്യപ്പെടുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശ്രീ കിരൺ ചന്ദ്രൻ ഈ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. ഇവിടെ ഹൈന്ദവ വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും അവർ മനസ്സിൽ ഈശ്വരബിംബമായി കൊണ്ടു നടക്കുന്ന ആ ഈശ്വര സങ്കല്പങ്ങൾക്കും ചൈതന്യങ്ങൾക്കും നേരെയുള്ള ഒരു അട്ടഹാസമായി ഇവിടെ ഇടത് സർക്കാർ മാറിയിരിക്കുന്നു. അവരെ എങ്ങനെയെങ്കിലും ഒതുക്കാം, അവരെ എന്തും ചെയ്യാം, അവർ വന്ന് വോട്ട് ചെയ്തുകൊള്ളും എന്ന മിഥ്യാധാരണയാണ് ഈ സർക്കാരിനുള്ളത്, CPMനുള്ളത്. ആ മിഥ്യാധാരണ മാറ്റിക്കൊടുക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാണ്. ഹൈന്ദവ സമൂഹമല്ല, ലോകാരാധനായ ഒരു വ്യക്തിത്വത്തിൻ്റെ, ഒരു ഈശ്വര സങ്കല്പത്തിൻ്റെ പേര്, ഈശ്വര ബിംബത്തിൻ്റെ പേര് ചേർത്ത് വെച്ചുകൊണ്ട് ഇത്തരം ഉടായ്പകളും നെറുകേടുകളും കാണിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടായതെങ്ങനെ എന്നുകൂടി ചോദിക്കുന്നു. ഇതിനൊക്കെ മറുപടി നൽകും ഈ ജനം, ഉറപ്പാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.